നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ ഗുണ്ടാ സംഘങ്ങൾ ശക്തമാവുകയാണോ? ഇന്ന് പൊതുവേദി ഈ വിഷയം തെരഞ്ഞെടുത്തത് രാവിലെ ഞങ്ങൾ പുറത്തുവിട്ട ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ്. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഔറംഗസേബ് നടത്തിയ വെളിപ്പെടുത്തലുകൾ കേരളത്തിൽ ഗുണ്ടാ സംഘങ്ങൾ വീണ്ടും പ്രബലമാകുന്നു എന്നതിന്റെ സൂചനയാണ്. കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്കായി ഇടപാടുകാരെ ആകർഷിക്കാൻ സമൂഹ മാധ്യമങ്ങളിൽ റീൽസുകൾ പുറത്തിറക്കി ഗുണ്ടാ സംഘങ്ങൾ നടത്തുന്ന നീക്കങ്ങൾക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും പിന്തുണയുണ്ട്. നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ മൂക്കിന് തുമ്പിൽ നടക്കുന്ന ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ കഴിയാതെ പോകുന്നുണ്ടോ? ആരാണ് നമുക്ക് സംരക്ഷണം ഒരുക്കുക? കേരളം ഗുണ്ടാ സംഘങ്ങൾ പിടിമുറുക്കിയിരിക്കുകയാണോ? ഈ വിഷയമാണ് ഇന്ന് പൊതുവേദി പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. ഒരിക്കൽ കൂടി പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യത്തെ പ്രേക്ഷകനായി സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. സൂപ്പി, പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. അതായത് കേരളം ഗുണ്ടകൾ പിടിമുറുക്കിയോ എന്നുള്ളതാണ്. നമുക്ക് സംരക്ഷണം ഒഴുക്കേണ്ട നിയമ സംവിധാനങ്ങൾ ഗുണ്ടകൾക്ക് കുട ചൂടുകയാണോ? രാഷ്ട്രീയ നേതൃത്വങ്ങൾ അടക്കം അവർക്ക് സംരക്ഷണം ഒരുക്കുകയാണോ? അത്തരത്തിൽ ഉള്ള ഈ ഗുണ്ടാ സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ എങ്ങനെ വിലസുന്നു എന്നതിൻ്റെ ഒരു നേർ ചിത്രമാണ് ന്യൂസ് 18 ഇന്ന് രാവിലെ തന്നെ പുറത്തുവിട്ടത്. എന്താണ് സൂപ്പിക്ക് തോന്നുന്നത്? സൂപ്പി കേൾക്കുന്നുണ്ടോ? ശരി, ആ കോൾ കട്ടായിരിക്കുകയാണ്. മോഹൻദാസ് ആലത്തൂർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത്? ഗുണ്ടകളുടെ കൈപ്പിടിയിലായിരിക്കുകയാണോ നമ്മുടെ നാട്? തീർച്ചയായും തീർച്ചയായും. ഇന്ന് ന്യൂസ് 18 ഒരു ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു. ഇന്ന് രാത്രി 10 മണിക്ക് കാണണം ബാക്കിയത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഇത് രാഷ്ട്രീയക്കാരും ഉണ്ട്, ഇതിൽ സിനിമാക്കാർ മുമ്പ് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഇത്രയും നാടകങ്ങളിലൊക്കെ അഭിനയിച്ച് അതിൻ്റെ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. എന്നാലും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് ഒരു 4 വർഷം മുമ്പ് ഒരു ഫിലിമിൽ ഒരു ചാൻസ് കിട്ടിയത്. വലിയ റോളൊന്നുമല്ല, ചെറിയൊരു റോളായിരുന്നു. അപ്പൊ അതിന് പോയപ്പോഴാണ് എനിക്ക് കാര്യം അറിഞ്ഞത്. അവിടെ പല ഗുണ്ടകളും ആക്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതിൽ ഒരാള് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു. ഇതെല്ലാം പടം റിലീസാവുന്നതിന് മുമ്പായിട്ട് അയാളുടെ ഫോട്ടോ പത്രത്തിൽ വന്നു. വീട്ടിൽ വടിവാള് സൂക്ഷിച്ച് പണം കടം കൊടുത്ത ആളെ വെട്ടി പരിക്കേൽപ്പിച്ചു. അത് കഴുത്തിൽ വെട്ടിയതാണ്. മരിക്കേണ്ട 302 വരേണ്ടത് 307 എന്ത് പോയി തോന്നും. അങ്ങനെ ഒരു കുറെ ഒരു മാസത്തോളം ജയിലിൽ കിടന്നു അയാൾ. ആ ഒരു നടൻ ഇപ്പോഴും പല പടങ്ങളിലും ഉണ്ട്. അങ്കമാലി ഡയറീസ്, മറ്റേ ഇയാളുടെ നല്ല വേറെ ഏതൊക്കെ പടങ്ങളൊക്കെ ഉണ്ട്, അയ്യപ്പനും കോശി അതിലൊക്കെ ഉണ്ട്. അപ്പൊ ഈ പടത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെയുണ്ടായി. അപ്പൊ എനിക്ക് അന്നാണ് സംശയമായത്, ഇതൊക്കെ ഈ സിനിമാക്കാര് ഒരു പ്രഗത്ഭന്മാരാണ് ഈ കാര്യത്തിലൊക്കെ. ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല ഈ ഗുണ്ടകളുടെ വിലസലുള്ളത് എന്നുള്ളത് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത കണ്ടപ്പോൾ മനസ്സിലായില്ലേ? ഓ, തീർച്ചയായിട്ടും. സമൂഹത്തിലുണ്ട് പല ഉന്നതന്മാരും കാഴ്ചയുള്ളവരും എതിരാളികൾ ഒതുക്കാൻ ഗുണ്ടകളെപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പോലീസ് നിഷ്ക്രിയാകാൻ കാരണം അത് അവരുടെ കഴിവുകേട് കൊണ്ടല്ല. അവർക്കും പേടിയുണ്ടല്ലോ, അവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരെ കൊല്ലിക്കും. അപ്പൊ രാഷ്ട്രീയക്കാർ ഇടപെടും അതില്. അപ്പൊ അതാണ് ഇതിനൊക്കെ പ്രധാന കാരണം. തീർച്ചയായും, വളരെ നന്ദി മോഹൻദാസ് പ്രതികരിച്ചതിന്. ഇപ്പോൾ വടകരയിൽ നിന്ന് ബാലകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. ബാലകൃഷ്ണൻ, എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? ഈ ഗുണ്ടകളൊക്കെ റീൽസ് ഒക്കെ ഇറക്കി സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പോസ്റ്റ് ചെയ്ത് അത്രത്തോളം വിലസി നടക്കുകയാണ്. നമ്മുടെ നിയമ സംവിധാനത്തെയും പോലീസിനെയും ഒന്നും ഒരു ഭയവുമില്ല, അല്ലെങ്കിൽ അവരൊക്കെയും ഇവർക്ക് തണൽ ചൂടുകയാണ്, തണൽ നൽകുകയാണ്, സംരക്ഷണം ഒരുക്കുകയാണ് എന്നുള്ള സൂചന കൂടിയല്ലേ ഇത്രത്തോളം സോഷ്യൽ മീഡിയകളിൽ അടക്കം ഈ സിനിമാ സ്റ്റൈൽ റീൽസ് ഒക്കെ ഇറക്കി ഇത്രത്തോളം പ്രബലരായി നമ്മുടെ സമൂഹത്തിൽ അവർ നിലകൊള്ളാൻ കാരണം? നമസ്കാരം മാഡം. നമസ്കാരം. മദ്യത്തിനും മയക്കുമരുന്നത്തിനും ഗുണ്ടായിസത്തിനും കേരളത്തിൽ ഇപ്പം പറ്റിയ കാലാവസ്ഥയല്ലേ സർ? അല്ലേ മാഡം, കേൾക്കാമോ മാഡം? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. മദ്യത്തിനും മയക്കുമരുന്നത്തിനും എല്ലാ വൃത്തികേടിനും പറ്റിയ കാലാവസ്ഥയാണ് കേരളം. കേരളത്തെ സ്ഥിതി ഇപ്പൊ നമ്മുടെ ഒത്തു മുമ്പ് നമ്മുടെ ബഹുമാന്യനായ മുൻ രാജ്യസഭാ മെമ്പർ എളമരം കരീം സർ കോഴിക്കോട് എന്ന് പറയുന്നിട്ട് ED കോഴിക്കോട് വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റൂല ഞങ്ങളാണ്, അങ്ങനല്ല പറയേണ്ടത്. ഞങ്ങളെ അടുത്ത് ഒന്നും ഇല്ല എന്നാ പറഞ്ഞത്. പക്ഷെ ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ ധിക്കാരാണ്. അഥവാ ED അന്വേഷണം വന്നാൽ ഞങ്ങളെ തൊടാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. അങ്ങനെയല്ലല്ലോ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്നത്. ഞങ്ങളെ ഭാഗത്ത്
അത് പ്രത്യേക ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ മാത്രമല്ല, ഇതൊരു പ്രത്യേക പാർട്ടിയുടെ സംരക്ഷണമാണ് എന്നുള്ളതല്ല, രാഷ്ട്രീയ നേതൃത്വം. ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നവരാ, ഞങ്ങൾക്കറിയാം ഈ ഏഴ് വർഷത്തിലെ ഭരണത്തിലെടുക്കുക ഏതൊക്കെ മാടമ്പികൾ അവിടെ വിലസുന്നതെന്ന്. ശരി, വളരെ നന്ദി ബാലകൃഷ്ണൻ വിളിച്ചതിന്. ഇപ്പോൾ മറ്റൊരു കോളർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്, ശ്രീ രഘുചന്ദ്രൻ പിള്ളയാണ്. രഘുചന്ദ്രൻ പിള്ള, ഇവിടെ നിന്നാണ് വിളിക്കുന്നത്? ജി കെ രവിചന്ദ്രൻ പിള്ള, എന്റെ സ്ഥലം അഞ്ചാലുംകൂടി കൊല്ലമാണ്. രവിചന്ദ്രൻ പിള്ള, ശരി, പറഞ്ഞോളൂ. ആ ഈ ഗുണ്ടാ വിളയാട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം 7.5 വർഷമായതേ ഉള്ളൂ. കാരണം പറഞ്ഞാൽ ഇത്രയും മോശമായിട്ട്, പണ്ട് ഗുണ്ടകള് വിളയാടുമായിരുന്നു കേരളത്തിൽ, പക്ഷെ ഇത്ര ഇതില്ലായിരുന്നു. കാരണം പറഞ്ഞാൽ കേരളത്തിൽ തന്നെ നമ്മൾ ഒരു 2-3 മാസത്തിന് മുമ്പേ നമ്മൾ കണ്ടതായിരുന്നു. കേരള നവകേരള സൗസി കാസർഗോഡ് മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിലെ ഗുണ്ടകൾ വിളയാടിയതാണ്. അതിൽ രാഷ്ട്രീയക്കാർക്ക് മെയിൻ പങ്കുണ്ട്. കാരണം പറഞ്ഞാൽ കറക്റ്റ് ഈ കേരളത്തിൽ ഇത്രയും ഗുണ്ടകൾ വിളയാടാൻ കാരണം CPMന്റെ ഭരണം വന്നപ്പോൾ തൊട്ടാണ്. കാരണം പറഞ്ഞാൽ പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല, അവരെ പിന്നിൽ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരെ പിന്തുണയുണ്ട്. അത് സംശയമില്ലാത്ത കേസാണ്. ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തി പറഞ്ഞത് 100% അത് കറക്റ്റാണ്. കാരണം പറഞ്ഞാൽ തട്ടിപ്പ് വെട്ടിപ്പ് എനിക്കറിയാവുന്ന എന്റെ ഒരു 7 ലക്ഷം രൂപ സാമ്പത്തികപരമായിട്ട് ഒരാൾ തട്ടിയിട്ട് ഏകദേശം 4 വർഷം കഴിഞ്ഞ് പോലീസിനൊന്നും ഇടപെടാൻ ഒക്കത്തില്ല ഇത്. കാരണം പറഞ്ഞാൽ പോലീസിന്റെ അധികാരം രാഷ്ട്രീയക്കാരെ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരെ കയ്യിലായിപ്പോയി. ഗുണ്ടകളല്ല, നീ അവര് തന്നെ രാഷ്ട്രീയക്കാർ തന്നെ കയറിയായിരിക്കുമോ പോലീസ് സ്റ്റേഷൻ. നമ്മൾ കണ്ടതില്ലേ കേരളത്തിന്റെ പല ഭാഗത്തും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ഗുണ്ടകളെ അവരാ വളർത്തുന്നത്. പിന്നെ അതേ കണക്ക് തന്നെ ഇവിടെ പിന്നെ മയക്കുമരുന്ന് ഇന്ന് കൊല്ലത്ത് വാടി നടന്നൊരു സംഭവമുണ്ട്. ഇന്നലെ രാത്രി ഒരു ഭിന്നശേഷിക്കാരനെ വേഗത്തോടെ വണ്ടി ഇറക്കി കൊന്ന്, രണ്ടുപേരും ഗുരുതരാവസ്ഥയിൽ, രണ്ടുപേരും മെഡിക്കൽ കോളേജിലാണ്. ഇതെല്ലാം മയക്കുമരുന്നും മദ്യത്തിന്റെ ഇടയ്ക്കാണ്. കേരളത്തിൽ ഈ സർക്കാർ വന്നിട്ട് എത്ര ബാറുകൾ കൊടുത്തു? ഏറ്റവും കൂടുതൽ ബാറുകൾ കൊടുത്തത് ഈ സർക്കാരാണ്. അന്ന് ഈ ജനത്തിന്റെ മുമ്പ് ഇവർക്ക് ഈ വോട്ട് പിടിച്ച് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വോട്ട് പിടിക്കാൻ ജനത്തിന്റെ മുമ്പ് വോട്ട് ചോദിക്കണം എന്ത് ഇതുണ്ട്? ഇത് കേരളത്തിലെ ഇത് 100% കേരളം ഒരു 2.5 വർഷം കൂടെ കഴിയുമ്പം കേരളം കുട്ടിച്ചോറാവാൻ പോവാണ്. ശ്രീ രവിചന്ദ്രൻ പിള്ള, നമ്മൾ പുറത്തുവിട്ട വാർത്ത അതിൽ പ്രധാനമായും ഒരു ഗുണ്ടാ നേതാവ് തന്നെയാണ് നമ്മളോട് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തത്, പറഞ്ഞിട്ടുള്ളത്, കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതൊരു കേവലം ഒരു പാർട്ടിയുടെ പിൻബലത്തിൽ വളർന്നു വന്ന സംഘമാണെന്നോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, എല്ലാ മേഖലയിലും. നേരത്തെ നമ്മൾ തുടക്കത്തിൽ ഒരു പ്രേക്ഷകൻ നമ്മളോട് പങ്കുവച്ചതുപോലെ തന്നെ സിനിമാ മേഖലയിലായിക്കോട്ടെ, രാഷ്ട്രീയ മേഖലയിലായിക്കോട്ടെ, അങ്ങനെ പൊതു സമൂഹത്തിൽ എല്ലാ മേഖലയിലും ഇത്തരത്തിൽ ഗുണ്ടാ സംഘങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുന്നു, അവർക്ക് അത്തരത്തിലുള്ള കൊട്ടേഷനുകൾ ലഭിക്കുന്നു, അവരെ സംരക്ഷിക്കാൻ വിവിധ പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ സംരക്ഷണം ഒരുക്കാനുണ്ട് എന്നുള്ളതാണ്. അത് കേവലം ഒരു പാർട്ടിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അത്തരത്തിലല്ല ഈ വാർത്ത ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഗുണ്ടാ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് എന്നുകൂടി ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. വളരെ നന്ദി വിളിച്ചതിന്. ഇപ്പോൾ ദാസൻ എന്ന പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, പ്രതികരിക്കൂ, താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? ഗുണ്ടകളുടെ പിടിയിലാണോ കേരളം? ഇതിപ്പോ CPMന് മാത്രം കുറ്റം പറയണ്ട, ഏത് പാർട്ടിക്കാരായും നടക്കാതെ ഇവിടെ കുറെ ആൾക്കാർ, നമ്മുടെ നാട്ടിലെ ഓരോ ടൗണിൽ പോയി കഴിഞ്ഞാലും കുറച്ച് ചെറുപ്പക്കാർ ഒന്നാമത് ഈ മദ്യവും മയക്കുമരുന്ന് കടിച്ചിട്ട് ഒരു അവർ 5-6 ആൾക്കാർ കൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മള് എന്തെങ്കിലും അങ്ങ് പറഞ്ഞാൽ പിന്നെ തിരിച്ച് അടിയവരുക. അത് ഈ നാട്ടിൽ കുറച്ച് കാലങ്ങളായിട്ട് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതിന് ഉത്തരവാദിത്തമുണ്ട്. കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിട്ട് ഇടപെടാൻ പറ്റുന്നില്ല, മേലെ വിളി വരും. നല്ല കേരളത്തിലെ പോലീസ് ഇന്ത്യക്ക് മാതൃകയാണ്, നല്ല അന്താസുള്ള ആൺകുട്ടിലെ പോലീസുകാരുണ്ട്. 10 ഗുണ്ടേന ഒറ്റക്ക് നേരിടാൻ പറ്റുന്ന ഒറ്റ പോലീസുകാരെ അവർക്കറിയാം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് വിടുന്നില്ല. കേരള പോലീസിനെ പോലത്തെ അന്തസ്സുള്ള പോലീസ് വേറെ ഇന്ത്യയിലില്ല. പക്ഷെ ഈ എല്ലാവരും CPM മാത്രം വേണ്ട, BJP സാധനം അവരും നോക്കും, കോൺഗ്രസ് നോക്കും. നമ്മുടെ നാട്ടിൻ പുറത്തെ ഓരോ ടൗണിലും അങ്ങനെയാണ്. ഒരു 5-10 ചെറുപ്പക്കാർ ഒന്നിച്ചു കഴിഞ്ഞാല് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ കളിക്കുന്ന കളിയാണ്, രാത്രിയാകും വെള്ളം അടിച്ച് പഴവാളും കടാരിയൊക്കെ ആയിട്ട് വിലസമാണ്. ഇത് ശരിക്കും നിഷ്പക്ഷമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥ വിചാരിച്ചാൽ നടത്താൻ പറ്റും. പക്ഷെ ഈ രാഷ്ട്രീയ ഇടപെടലാണ് വലിയ വിഷമായത്. എന്തായാലും നമുക്ക് ഈ CPM മാത്രം കുറ്റം പറയണ്ട, എല്ലാ പാർട്ടിക്കാരും തുല്യ സമകാലത്താണ്. ആര് വന്നാലും ഇങ്ങനെ അവസ്ഥ, ഇത് എങ്ങനെയെങ്കിലും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരാരും കാണുന്നുണ്ടെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് അവരെ നിന്നാൽ മതി. ഈ രാഷ്ട്രീയക്കാരെ പോരാന്ന് പറഞ്ഞ് ഒഴിവായി കൊണ്ട് ഇവർ നേതൃക്കാൻ പറ്റും, അല്ലാണ്ട് നടക്കൂല.
ശരി, വളരെ നന്ദി ദാസൻ വിളിച്ചതിനും പ്രതികരണം അറിയിച്ചതിനും. ഇപ്പോൾ ചെന്താമരാക്ഷൻ പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ചെന്താമരാക്ഷൻ, താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വാർത്തകളിലെല്ലാം നിറഞ്ഞു കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അത് നടത്തുക, അവർക്ക് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞു നടക്കുക, അപ്പൊ ഇതിന് പ്രോത്സാഹനം കൊടുക്കുമ്പോൾ ഇണ്ടുകൾ എങ്ങനെ പേടിക്കുക, അക്രമം കാണിക്കുന്നവരെങ്ങനെ പേടിക്കുക, പോലീസുകാരെ അടിച്ച് കരണം പൊട്ടിക്കുക, മൂക്ക് പൊട്ടിക്കുക, തല പൊട്ടിക്കുക, പോലീസുകാർക്ക് എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും? ഇതൊക്കെ തന്നെയാണ് ഈ ഗുണ്ടായിസം. കേരളം ഭരിക്കുന്നത് ആരാണ്? അത് ആലോചിച്ചാൽ മതിയല്ലോ. അത്രേ ഉള്ളല്ലേ. വളരെ നന്ദി പ്രതികരിച്ചതിന്. ചെന്താമരാക്ഷനാണ് പാലക്കാട് നിന്ന് വിളിച്ചത്. ശ്യാം എന്ന മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. തിരുവല്ലയിൽ നിന്നാണ് ശ്യാം വിളിക്കുന്നത്. ശ്യാം, എന്താണ് ശ്യാമിന്റെ അഭിപ്രായം? ശരി, ശ്യാമിന്റെ കോള് കട്ടായിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീദേവി വടകരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീദേവി, ശ്രീദേവിക്ക് എന്താണ് തോന്നുന്നത്? ഇത്തരത്തിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഗുണ്ടാ സംഘങ്ങൾ നമ്മുടെ നാടിനെ വിഴുങ്ങിയിരിക്കുകയാണോ? നമസ്കാരം മാഡം. നമസ്കാരം. ഒരുപാട് സന്തോഷം, വിളിച്ചിട്ട് കുറെ നേരമായി വിളിക്കുന്നു, കിട്ടിയില്ലായിരുന്നു. ശരി, അഭിപ്രായം പറഞ്ഞു. ഇപ്പം ടി വി ഓണാക്കി എങ്ങനത്തെ വാർത്തകളല്ലേ ഉള്ളൂ, ഒന്നും പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തകളും കാണുന്നില്ല. അതെ, മയക്കുമരുന്നിന്റെ ഒക്കെ അടിമപ്പെട്ട തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, ശക്തമായ നിയമം ഇതിന് കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ്. അതില്ലാത്തത് കൊണ്ടാണ് കുറ്റകൃത്യങ്ങളും കൊലപാതകവും ഒക്കെ ഇവിടെ പെരുകി വരുന്നത്. ഇപ്പൊ മീഡിയ, ന്യൂസ് 18 പോലത്തെ മീഡിയക്ക് ഇതിലെന്താ പ്രധാന പങ്ക് വഹിച്ചൂടെ? ഇതൊരു ഭരണാധികാരികളിലേക്ക് എത്തിക്കുന്നതിനും അതിനു വേണ്ടിയിട്ടൊരു ചെയ്യുന്നതിനും അതിനുള്ള ശ്രമമാണല്ലോ നമ്മൾ നടത്തിയിരിക്കുന്നത്. ഞാൻ ന്യൂസ് 18 ഒരു കാഴ്ചക്കാരിയാണ്. ഇപ്പൊ എല്ലാ പൊതുവേദിയൊക്കെ കാണാറുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു അപേക്ഷ ഉണ്ട്. അന്ന് ഇത് കണ്ടിട്ടുണ്ടെങ്കിലും കുറച്ച് ആൾക്കാർക്ക് ഇതിന് മുന്നോട്ട് വരുമല്ലോ എന്തായാലും. അതെ, തീർച്ചയായും. വളരെ നന്ദി ശ്രീദേവി വിളിച്ചതിനും അഭിപ്രായം രേഖപ്പെടുത്തിയതിനും. ഇപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് സിറാജ് എന്ന പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. സിറാജ്, താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ് ഈ വിഷയത്തിൽ? ഏത് പാർട്ടി ഭരിച്ചാലും സർക്കാർ ഇടപെടുന്നതിലൊക്കെ ഒരു പരിമിതി ഉണ്ട് ഇതിനകത്തൊക്കെ. അതെന്തുകൊണ്ടാണെന്നാണ് താങ്കൾ കരുതുന്നത്? അതായത്, രാഷ്ട്രീയ പാർട്ടികളൊന്നും പഴയ പോലെയൊന്നും ഇത്തരം ആളുകളെ പിന്നിൽ പിടിക്കാനോ സഹായിക്കാനൊന്നും ഇക്കാലഘട്ടത്തിലൊന്നും തയ്യാറാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു രാഷ്ട്രീയത്തിലുള്ള ആളുകളെ വ്യക്തമായിട്ട് പുറമെ അങ്ങനെ പ്രകടിപ്പിക്കാനോ അവരുടെ മുമ്പിൽ നേരിട്ടിടപെടാനൊന്നും ഒരു രാഷ്ട്രീയക്കാരും, പിന്നെ ഉള്ളിലൂടെയൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റൂല. ഇതൊക്കെന്ന് വെച്ചാലെ, മൊത്തത്തില് നമ്മുടെ നാട് ഒരു 60% ആളുകൾ, 60% ആളുകളും ഈ സമൂഹമായിട്ടൊരു ബന്ധമില്ല, അവർക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കാം. അതിന് ഒരു 40% ആളുകൾ കുടുംബം നോക്കുക, പണിയെടുക്കുക, ജീവിക്കുക, അങ്ങനെയുള്ള ആളുകൾ ഇതിന്റെ ഇടയ്ക്ക് തിങ്ങാന്നല്ലാണ്ട് ഇതില് അഭിപ്രായം പറയുന്ന ആളുകൾ മിക്കവാറും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിൽ ആ സർക്കാർ, ഈ സർക്കാർ, സർക്കാരിനൊക്കെ ഇതിൽ എന്താ ചെയ്യാൻ പറ്റുക? സർക്കാരല്ല ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ നാട്ടില് സമീപ പ്രദേശത്ത് ഒരു 10 ആളുടെ, ഒരു സമൂഹത്തിൽ 10 ആളുടെ നന്മക്ക് വേണ്ടി ഒരാളെ നശിപ്പിച്ചാൽ നേക്കണം, മനസ്സിലായില്ലേ? അല്ലാതെ ഇതിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. ശരി, വളരെ നന്ദി ശ്രീ സിറാജ വിളിച്ചതിനും പ്രതികരിച്ചതിനും. ഇപ്പോൾ പാലക്കാട് നിന്ന് ബാബു എന്ന പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ബാബു, ഈ ഇവരുടെ നമ്മളിപ്പോൾ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, അവര് ഇത്തരത്തിൽ ക്വട്ടേഷൻ സംഘങ്ങളാണ്, ഗുണ്ടാ സംഘങ്ങളാണ് എന്നുള്ള ലേബലിൽ തന്നെയാണ് ഈ റീൽസും പോസ്റ്റും ഒക്കെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ. അതിനർത്ഥം തന്നെ അവർക്ക് ആരെയും പേടിയില്ല, തങ്ങൾ ഇവിടെ സുഖമായി വിലസുകയാണ് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഉള്ള ഒരു ധൈര്യം ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് കൈവരുന്നത് എന്തുകൊണ്ടാണ്? മേഡം, അത് മെയിൻ ആണ്. രാഷ്ട്രീയക്കാര് എല്ലാത്തിനും തുണയാണ് എല്ലാവർക്കും. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയം പറഞ്ഞ ചെറുപ്പം കുട്ടികളിൽ അടക്കം ആൾക്കാർ, അവർക്ക് ചെറിയൊരു വണ്ടി എന്തെങ്കിലും പൊലിച്ച് പിടിച്ചാൽ അടക്കം രാഷ്ട്രീയക്കാരുടെ പിന്തുണ, വേറെ രാഷ്ട്രീയക്കാര്. അപ്പൊ ഈ കുട്ടികളിൽ കൂടെ തന്നെ ഈ മയക്കുമരുന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടി ഈ പോക്ക് പോയാൽ നമുക്ക് ഒരു 5 വർഷം, ഒരു 10 വർഷം കഴിയുമ്പോഴേക്ക് കേരളത്തിലത്തെ യുവാക്കളുടെ കാര്യം കട്ട പുകയായിരിക്കും. ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. മേഡം, നമ്മളൊരു വീട്ടില് ഒരാൾ തെറ്റ് ചെയ്ത നിയന്ത്രിക്കാൻ അച്ഛനും അമ്മ ഒരാളുണ്ടാവും. ഇപ്പൊ നമ്മുടെ നാട്ടില് ഇന്ന രീതിക്ക് പോകണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ നല്ലൊരു നേതൃത്വം വേണം. അതിപ്പോ ഇല്ല നമ്മുടെ നാട്ടില്. ഇപ്പൊ പോലീസിന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് എല്ലാത്തിനും അവർക്ക് അവരുടേതായ ജോലി ഇപ്പൊ ചെയ്യാറില്ല. അവരോ വ്യക്തിപരമായിട്ട് അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുകയാണ്. ഇപ്പോ പോലീസ് ആയിക്കോട്ടെ, ഏത് കാര്യത്തിനും
ചെറിയൊരു കാര്യം പോലീസിന്റെ അടുത്ത് പോയാൽ അവർക്ക് ഗുണമുള്ള കാര്യം എന്ത് കിട്ടും ആ വഴിക്ക് ആൾക്കാര് നോക്കുക. അവര് ഇപ്പോഴത്തെ കാലം ഈ പോക്ക് പോയ എന്തായാലും ഇപ്പൊ ചെറുപ്പക്കാരന്റെ കാര്യം അല്ലെങ്കിൽ ഭയങ്കര മോശം. ഇപ്പോ മേഡം ഇപ്പൊ പഴയമാരി ചെറുപ്പക്കാരി കള്ളുകൂടി ഇതൊന്നും അല്ല ഇപ്പോഴത്തെ കാലം. തൊക്കെ ചെറു അതിശയം ചെറിയ ചെറിയ പിള്ളേരടക്കം ബ്രൗൺ ഷുഗർ മറ്റു പേര് ഇതുപോലെ കേൾക്കാൻ പറ്റാത്ത എമ്മാതിരിയുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഇതേ കാണുന്നില്ല ഭയങ്കര നമ്മുടെ നാട് എങ്ങനെ പോണു പറഞ്ഞിട്ട് ആരെ രക്ഷിക്കുക? ഈ പോക്ക് പോയ രാഷ്ട്രീയക്കാരനെ നമ്മൾ നോക്കരുത്. അവരിപ്പോ ഈ എതിര് വന്നാലും അവര് വന്നാലും ഒക്കെ കണക്കാണ്, ഒക്കെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ ലാഭമാണ് ഇപ്പൊ വലുത്. ഈ പറഞ്ഞമാതിരി ജനങ്ങൾക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യില്ല. അപ്പൊ അവനവൻ ചിന്തിക്കുക, സ്വന്തം വീട്ടില് മക്കളെ വളർത്തുമ്പോ നോക്ക് പരമാവധി ചിന്തിക്കുക. നമ്മുടെ നാട്ടിൽ അയ്യോ പോലീസ് കാക്കും അയ്യോ അവർക്ക് ഒരിക്കലും നോക്കരുത്. പരമാവധി നമ്മൾ നമ്മുടെ കുട്ടികളെ നന്നായിട്ട് ദിവസം വന്നിട്ട് വീട്ടിൽ വരുമ്പോ അവരെ കറക്റ്റാ ശ്രദ്ധിക്കുക, കാര്യങ്ങളൊക്കെ നോക്കുക. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ ഇനി മുതലൊക്കെ പറ്റുള്ളൂ. തീർച്ചയായും വളരെ നന്ദി ബാബു വിളിച്ചതിനും പ്രതികരണം അറിയിച്ചതിനും. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് പ്രദീപ് എന്ന മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പ്രദീപ്, എന്താണ് താങ്കളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ? നമസ്കാരം. നമസ്കാരം. സാധാരണ ഒരു ഒരു സമൂഹത്തിന്റെ ഇതേപോലെ അരാജകത്വം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗുണ്ടാവിളയാട്ടം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആളിനാണ്. ഇന്ന് നിർഭാഗ്യവശാൽ കേരളത്തിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കഴിഞ്ഞ 8 വർഷമായിട്ട്. അപ്പോ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഗുണ്ടാവിളയാട്ടം നടത്താനും ഇതേപോലെ തന്നെ ഇത്രയും ധൈര്യമായിട്ട് ഇവർക്ക് ഒരു സോഷ്യൽ മീഡിയ എല്ലാം ഇങ്ങനെ അവരുടെ റീലെല്ലാം കാണിക്കാനുള്ള ഇവ വേണ്ട സർവത്ര മേഖലകളുണ്ട്. ഇപ്പൊ നിങ്ങൾ എവിടെ പോയി നോക്കും, ഒരു ജംഗ്ഷനിൽ പോയി നിന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ കേസ് അവരുടെ ഒത്തിരി പേരെ കാണാൻ പറ്റുന്നതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ആർക്കെതിരായിട്ട് എപ്പം തിരിയണമെന്ന് പോലും പറയാൻ പറ്റില്ല. ആദിക്കുന്നത് ഗുണ്ടയാണോ ഇനി അതൊരു ഈ ഗാംഗ്സ്റ്റർ ഗാങ്ങിൽ പെട്ടതാണോ ഒന്നും അറിയാൻ പറ്റില്ല. ഉദാഹരണം ഈ കേരളയാത്ര നവകേരള യാത്രയോ ഇങ്ങനെ ഒരു സംഭവം നടന്നു കാസർഗോഡ് പോയിട്ട് ഇനി തിരുവനന്തപുരം നടത്തി ആ മുക്കിനും മുക്കിനും മുകളിലേക്ക് ഇട്ട് കണ്ട ആൾക്കാരെ എല്ലാം കയ്യിലിട്ട് അടിച്ചു. ആരെ അടിച്ച്? അടിച്ച് പഞ്ഞി കിട്ടു. ഇത്രയും അടിച്ചത് ആരൊക്കെ? പാർട്ടിക്കാരൊന്നും അല്ല, സകലതും ഗുണ്ടകളാണ്. ഗുണ്ടകളെ കൊണ്ട് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലുള്ള സ്ഥിതിക്ക് ഇത് നടക്കും, ഇതിന്റെ അപ്പുറവും നടക്കും. ഇവിടെ ആർക്കും ഒരു രക്ഷയൊന്നുമില്ലാതെ തൊട്ടു മുമ്പ് സൗരം പറഞ്ഞതുപോലെ അവനവന്റെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പോലും അറിഞ്ഞുകൂടും. അതുകൊണ്ട് സാധാരണ അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അവനവന്റെ ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ ഇവിടെ ഇത്രയും പെട്ടെന്ന് കാനഡ ഓസ്ട്രേലിയ ഏതെങ്കിലും രാജ്യത്തെ കയറ്റി വിടുന്നത്. കാരണം ഈ സംസ്ഥാനം അത്രയ്ക്കധികം മോശമായി മാറി. ഇനിയൊരു രക്ഷയുണ്ട്, അവിടെ യു പിയിൽ ഒരു സന്യാസിയുണ്ട്, അദ്ദേഹത്തിനെ പോലെ ഇതേപോലെയുള്ള ക്രിമിനൽസിന് ഷൂട്ട് ഡൗൺ സൈറ്റ് ചെയ്യുക, ഓൺസ്പോട്ടിന് വഴിയൊച്ചുമില്ല. അത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, ചാൻസ് ഇല്ല. കാരണം എല്ലാം ഈ രാഷ്ട്രീയക്കാരുടെ തോഴന്മാരാണ് ഈ ഗുണ്ടകളായിട്ടിരിക്കുന്നത്. രാഷ്ട്രീയ സഹായമില്ലാതെ ഒരു ഗുണ്ടകൾക്കും ഒരിടത്തും പ്രവർത്തിക്കാൻ കഴിയില്ല. ശരി, വളരെ നന്ദി പ്രദീപ് വിളിച്ചതിനും പ്രതികരണം അറിയിച്ചതിനും. ഇപ്പോൾ ജോസഫ് എന്ന പ്രേക്ഷകൻ വിളിക്കുകയാണ് മാണ്ടിയിൽ നിന്ന്. ജോസഫ്, എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഞാൻ അധികം സമയം കളയാത്തത് കൊണ്ട് ഇതിനു മുമ്പ് പ്രതികരിച്ച ആ പ്രേക്ഷകന്റെ അഭിപ്രായത്തോട് പരിപൂർണമായിട്ട് യോജിക്കുന്നു. ഒന്നാം ഭാഗം. രണ്ടാം ഭാഗത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അടുത്ത് തന്നെ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞൊരു കുട്ടിയെ ഇന്ന് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് റാഗിംഗ് കമ്മിറ്റിയുടെ. അപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ ഒന്ന് അപലപിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഈ കുട്ടിയെ ഇത്രയും ക്രൂരമായ പീഡനങ്ങളിലൂടെ 6 മാസം പീഡിപ്പിച്ച് കൊന്നിട്ട് ഇവിടുത്തെ ആഭ്യന്തരം കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അതിനെ അപലപിക്കാൻ തയ്യാറാകാത്തപ്പോൾ ഈ DYFA-ക്കാർക്കും SFA-ക്കാർക്കും പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് ഞാൻ പറഞ്ഞോട്ടെ. ഇനിയും രണ്ടാമത്തെ കാര്യം, നമുക്കിതിനുള്ള മുൻകൂട്ടി മുന്നോട്ട് നോക്കുമ്പോൾ സ്കൂളുകൾ ഒരു 6-ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 7-ാം ക്ലാസ് മുതൽ കുറ്റവും ശിക്ഷയും എന്നുള്ള ഒരു പാഠപദ്ധതി തയ്യാറാക്കണം. ഈ കുറ്റം ചെയ്യുന്ന ഈ കുഞ്ഞു കുട്ടികൾക്ക് പോലും ബോധ്യമാണ് ഞാനൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ശിക്ഷ എന്താണെന്നുള്ളത്. അപ്പം ഈ റാഗിങ് കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ അവർക്ക് മനസ്സിലാകും റാഗിങ് ഒക്കെ കൂട്ടം കൂടി ചെയ്യും, അത് കഴിയും അറസ്റ്റാകും, ജയിലിൽ പോവും, അവിടെ അമ്മയും അപ്പനും ഒന്നും ഉണ്ടാകത്തില്ല, അവിടെ ക്യൂ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ, കൊതുകടി ഉണ്ടാവും, ഈ വീട്ടിലെ കംഫോർട്ടൊന്നും അവിടെ കിട്ടിയാല എന്നുള്ള മുൻകൂർ ബോധ്യം ഈ കുട്ടികളിലെ ഒരു 7-ാം ക്ലാസ് മുതൽ പഠനത്തിന്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു പരിധി വരെയൊക്കെ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കും
എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ജോസഫ വിളിച്ചതിനും പ്രതികരിച്ചതിനും. ഇപ്പോൾ അശോക് കുമാർ തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുകയാണ്. അശോക്, ഈ സ്വർണ്ണക്കടത്ത് സംഘം, അതിന്റെ പിന്നിലുള്ള ഈ സ്വർണം പൊട്ടിക്കൽ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണമിടപാട്, നമ്മളിപ്പോൾ നിരവധി അത്തരത്തിലുള്ള വാർത്തകൾ കാണുന്നുണ്ട്. ഈ തട്ടിക്കൊണ്ടുപോകൽ, യുവാക്കളെ പല സ്ഥലത്തു നിന്നും തട്ടിക്കൊണ്ടുപോകുന്നു, ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ഗുണ്ടാ സംഘമുണ്ട്. ഈ ഗുണ്ടകളുടെ വിളയാട്ടത്തിൽ, അതായത് പിടിമുറുക്കിയിരിക്കുകയാണോ ഇവർ കേരളത്തിൽ? നമ്മുടെ നിയമ സംവിധാനങ്ങൾ നോക്കുകുത്തിയാവുകയാണോ ഇവിടെ? അല്ല, ഞാൻ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിലേ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഉണ്ട് പറഞ്ഞോളൂ. വേറൊന്നല്ലേ, നമ്മള് ഇവിടെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥര്, അത് ഒരു കോൺസ്റ്റബിൾ ആവട്ടെ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരാവട്ടെ, ഇവര് പാസ് ഔട്ട് ചെയ്തപ്പോ ചെയ്ത ഒരു സത്യപ്രതിജ്ഞയുണ്ട് അല്ലേ, അതിനോട് 100% നീതി പുലർത്തിക്കൊണ്ട് അവരുടെ കർമ്മ മണ്ഡലത്തിൽ പ്രവർത്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. പക്ഷെ അവര് എന്താണ്, അവരെവിടെയാണ് ഭയക്കുന്നത്, അവരെന്താണ് ഭയക്കുന്നത്, അവര് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, അതിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഇപ്പൊ ഇവിടെ കാണുന്ന ഈ വിഷയങ്ങളെല്ലാം. ബാക്കിയെല്ലാം എനിക്ക് മുന്നേ സംസാരിച്ചവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഭയക്കുന്നതെന്നാണ് അശോക് കുമാറിന് തോന്നുന്നത്? അല്ല, എന്തിനായിരിക്കും അവര് എന്തിനായിരിക്കും ഭയക്കുന്നത്? ഒരു പോലീസുകാരൻ ഇപ്പൊ ഒരു കള്ളനോ അല്ലെങ്കിൽ ഒരു കൊള്ളക്കാരനോ അല്ലെങ്കിൽ ഒരു നിയമലംഘകനോ ഭയപ്പെടുന്നത് എന്തിനായിരിക്കും? നിയമപാലകരല്ലേ? അപ്പൊ ആ നിയമപാലകർ ആരെയായിരിക്കും ഭയക്കുന്നത്? അപ്പോ അതാ ഞാൻ പറഞ്ഞത്, എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോ അവര് വേറൊന്നുമില്ല, അവര് ആ ഒരു സത്യപ്രതിജ്ഞ അവര് ചെയ്ത് പാസ് ഔട്ട് ചെയ്ത് ഇറങ്ങുമ്പോ ചെയ്യുന്ന ആ ഒരു സത്യപ്രതിജ്ഞ, അതിനോട് 100% നീതി പുലർത്തിയാൽ മാത്രം മതി ഇവിടുത്തെ ഈ പ്രശ്നങ്ങളെല്ലാം ഒരു 70% കൂടുതൽ വിളിച്ചതിനും പ്രതികരിച്ചതിനും. തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത്, ജയകുമാർ. ജയകുമാർ, താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? നമസ്കാരം. നമസ്കാരം. ഈ നമ്മെ ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആണ് ഈ ഗുണ്ടകളെ അമർത്തുകയാണുള്ളത്. പക്ഷെ അവർ ആ സ്ഥാനത്തിരുന്നോണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാല്, മഞ്ചേശ്വരം ഇത് ട്രിവാൻഡ്രം വരെ ഈ നവകേരള സദസ് നടത്തി കുറെ ഗുണ്ടകളെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. കൊള്ള ഗുണ്ട പോരാതെ കുറെ ഗുണ്ടകളെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. ഒരു ഗുണ്ടാ തലവനായ മുഖ്യമന്ത്രി നമ്മ ഭരിക്കുമ്പോൾ ഇത് ഇതിനപ്പുറം നടക്കും. സ്കൂളിൽ പോയാൽ തന്നെ അവിടെയാണ് SFI ഗുണ്ടകൾ, പിന്നെ കോളേജിലാണെങ്കിൽ SFI ഗുണ്ടകൾ, പിന്നെ സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന്, പിന്നെ മണ്ണുമാഫിയ, ഇതെല്ലാം DOFI ഗുണ്ടകൾ. ഇതിന്റെ ഈ പിടിക്കപ്പെട്ടവർ മൊത്തം DOFI ഗുണ്ടകളാണ്. ഇവർക്ക് നല്ല സന്ദേശം താഴെ മുതൽ മോളെ തമ്മിൽ മുഖ്യമന്ത്രി കൊടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അതേ കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം. പക്ഷേ ഈ ഇങ്ങനെ പോകാനുള്ള പോക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഇതെല്ലാം എന്താണ് നടക്കാൻ പോകുന്നത്? അഭിനന്ദിക്കാണ്. ഈ ബംഗാളികളെ കൊണ്ടിട്ട് അതിഥി തൊഴിലാളികൾ എന്നുള്ള ഒരു ഇത് കെട്ടിക്കൊടുത്തതുപോലെ ഗുണ്ടകൾക്ക് അവർ കൊടുത്തിരിക്കുന്നു ഞാൻ സംരക്ഷണ തൊഴിലാളി എന്നാണ് മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവരെ സംരക്ഷണ ഇതാണ്, അവർ പറയുന്നവരെല്ലാം വെട്ടിത്തറുക്കുക, കൊല്ലുക പിള്ള കൊച്ചു പിള്ളേരെ. നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും സ്കൂളിൽ പിള്ളേരെ കൂടെ നടത്ത് 10-ാം ക്ലാസ് വരെയെങ്കിലും പഠിപ്പിച്ചെടുത്തിട്ട് പുറത്തോട്ട് ചാടിക്കുക, അവരവിടുത്തെ ഇങ്ങോട്ട് വരാതിരിക്കുക, എങ്കിലേ ഇന്നത്തെ കുടുംബത്തിന് ഇന്നത്തെ ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ. ശരി ജയകുമാർ, വിളിച്ചതിന് നന്ദി. മറ്റൊരു പ്രേക്ഷകൻ ഏറ്റുമാരിൽ നിന്ന് ചേരുകയാണ്, സുജിത് കുമാർ. സുജിത് കുമാറിന്റെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? ഇതൊരു വലിയ പ്രശ്നമായിട്ട് നമ്മുടെ നാട് നേരിടുകയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കാത്ത പോലീസ് സംവിധാനം ഉള്ളതുകൊണ്ടാണ്. പോലീസ് സംവിധാനത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ആരുടെയെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെയും അത്തരത്തിലുള്ള ആളുകളുടെയും വാലാട്ടി പട്ടികളായിട്ട് പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്ന ഒരു വലിയ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പിന്നൊരു കാര്യം, സിനിമയുടെ ഗുരുതരമായ സ്വാധീനം. സിനിമ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന അക്രമവാസന കൂടുതലുള്ളതും ഒക്കെയുള്ള സിനിമകളുടെ അതീവമായിട്ടുള്ള ഒരു സ്വാധീനം ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്കും ഒരു സിനിമ മാതൃകയായി വരുന്നുണ്ടെന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള അവസ്ഥയാണ്. പിന്നെ എനിക്കൊരു നിർദ്ദേശമുള്ളത്, നമ്മുടെ നാട്ടിലുള്ള ജനമൈത്രി പോലീസിംഗ് സംവിധാനം, അത് ഈ നാടിന് ആവശ്യമില്ലാത്തതാണ്. നിയമത്തെ പേടിക്കുക എന്ന് പറഞ്ഞാൽ നിയമപാലകരെയും പോലീസിനെയും പേടിക്കുക എന്നുള്ളതാണ്. ജനമൈത്രി പോലീസിലൂടെ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ പോലീസ് എന്ന സംവിധാനത്തെ പേടിക്കാനുള്ള ഒരവസരം നഷ്ടമായിരിക്കുകയാണ്. അതുവഴി അങ്ങനെ പേടിക്കേണ്ടാത്ത ഒരു സ്ഥിതി വന്നതിന് ശേഷം എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥ ചെറുതും വലുതുമായിട്ടുള്ള പല സംഭവങ്ങളിലൂടെ നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ആവശ്യമായിട്ടുള്ളത് ജനമൈത്രി പോലീസ് അല്ല, പോലീസ് സ്റ്റേഷനുകൾ അല്ല വേണ്ടത്, ജനമൈത്രി ആശുപത്രികളാണ് വേണ്ടത്. ജനമൈത്രി പോലീസിന്. ശരി, വളരെ നന്ദി സുജിത്ത് വിളിച്ചതിനും പ്രതികരണം അറിയിച്ചതിനും വളരെ നന്ദി.
മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് എന്ന പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. മുഹമ്മദ്, എന്താണ് അഭിപ്രായം? നമസ്കാരം മാഡം. നമസ്കാരം. പിന്നെ ഒരു മുൻപ് കൊറേ പേര് പറഞ്ഞതൊക്കെ നവകേരള യാത്രയും പിന്നെ എം പിനെയും എം എൽ എനെയും ഒക്കെ പറഞ്ഞു, പിന്നെ പിണറായിനെയും പറഞ്ഞു, അതൊക്കെ തെറ്റാണ്. ആര് ഭരിച്ചാലും ഗുണ്ടാവിളയാട്ടവും ഗുണ്ടകളും ഉണ്ടാവും. പിന്നെ ഇതിന് പ്രധാന കാരണം പറയാനുള്ളത്, ഇതിപ്പോ ഇന്നലെ ഒരു പിന്നെ ഒരു കേസുണ്ടായിരുന്നു, 61 കൊല്ലം ശിക്ഷിച്ച ഒരാളെ കേസ് പത്രത്തിൽ കണ്ടു. ഇവരൊക്കെ അവർ ജയിലിൽ പോയി, അല്ലെങ്കിൽ ഇവർക്കൊന്ന് പിടിച്ചു, ഇവരൊക്കെ അതായി ഓലെ എത്രമാത്രം ശിക്ഷിക്കണം എന്നുള്ളത് കാണുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇവരെ ശിക്ഷ വർദ്ധിപ്പിക്കണം. ഇവരെ മുഴുവൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷ വർദ്ധിപ്പിച്ചിട്ട് ആ കണ്ട ആൾക്കാർ, ടി വി കാണുന്ന ആൾക്കാരൊക്കെ ഈ ഓപ്പിലെ ആൾക്കാരാണെന്നുള്ള പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ശിക്ഷ വർദ്ധിക്കണം. അതിന് ഭരണകക്ഷിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. അപ്പൊ അത് ആദ്യമായിട്ട് അത് ചെയ്യണം എന്നുള്ള എന്റെ അഭിപ്രായം. ശരി, വളരെ നന്ദി മുഹമ്മദ്, മഞ്ചേരിയിൽ നിന്ന് വിളിച്ചതിനും അഭിപ്രായം അറിയിച്ചതിനും. ഇപ്പോൾ തൃശൂരിൽ നിന്ന് സുരേന്ദ്രൻ എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. സുരേന്ദ്രന്റെ അഭിപ്രായം പറഞ്ഞോളൂ വേഗം. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നേരത്തെ ഒരു പ്രതികരണം കേട്ടു, പോലീസ് സത്യപ്രതിജ്ഞ ചെയ്യണതെന്നും അവർക്ക് പറയണ കേട്ടു. എനിക്ക് തോന്നുന്നു ഈ പോലീസിന് ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ സമൂഹം, സമൂഹത്തിന്റെ ഒരു സൃഷ്ടിയാണ് ഈ ഗുണ്ടകൾ എന്ന് പറയുന്നത്. ഇവരെ എന്തെങ്കിലും പിടിച്ച് എന്തെങ്കിലും ചെയ്യുക, എന്തോ കാര്യങ്ങൾ ചെയ്ത പോലീസ്, ഇന്ന് പോലീസ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക, പോലീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതിന് കാരണക്കാരാരാ? ഇവിടുത്തെ സമൂഹം, ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ രാഷ്ട്രീയക്കാര്, ഇവരൊക്കെ എല്ലാവരും കൂടിയിട്ടാണ്. എന്നിട്ട് ഇപ്പൊ അവര് ഗുണ്ടകളായി വളർന്നതിന് ശേഷം പോലീസിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പോലീസിന് എന്തെങ്കിലും ഒരു കാര്യത്തിന് ചോദിക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ സമൂഹം തന്നെ പറയും, ആ അവർക്ക് ഇതിനുള്ള അധികാരമില്ല, അവർക്ക് അത് ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല. 100,000 കൂട്ട് മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, ഇനിയുള്ള ഏതെങ്കിലും വല്ല കമ്മീഷനുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ ഇതിൽ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവർ ഗുണ്ടായുസം കാണിച്ച് എന്തെങ്കിലും ചെയ്തണേ പോലീസ് അതിന് കൃത്യമായിട്ട് കേസും കാര്യങ്ങളൊക്കെ എടുത്തു വരുന്നുണ്ട്. ഇപ്പൊ നാട്ടിലെ ഇപ്പൊ ചെയ്യുന്നത് അതാണ്. അല്ലാണ്ട് ഗുണ്ടകളെ ഇവരെ പിടിക്കാനൊന്നും ഒരു പ്രശ്നവുമില്ല. ഇവരെ വളർത്തിപ്പോ ഇവര് പോലീസിനേക്കാളും മകളിലേക്ക് വളർത്തി കൊണ്ടുവന്നു. തൃശൂരിൽ നിന്ന് വിളിച്ചതിനും താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിനും. എന്തായാലും പൊതുവേദിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം.